ഇന്ന് 18/8/2022 വ്യാഴാഴ്ചയാണ്. ഞാനുള്ളത് രാജസ്ഥാന പത്പസർ എന്ന സ്ഥലത്ത് ഷാബൊക്കെ താമസിക്കുന്ന ഹോട്ടൽ ഭാഗ്യലക്ഷ്മി എന്ന് പറയുന്ന ഭാഗ്യലക്ഷ്മി ഹോട്ടലിന് നേരെ മുമ്പിലാട്ടോ. അപ്പോൾ രാവിലെ തന്നെ വന്നപ്പോൾ പറഞ്ഞ് സംഭവിച്ചാൽ ഇന്ന് യാത്ര പോകുന്നില്ല. ഇന്നലെ ഏകദേശം 50 ചില്ലാല കിലോമീറ്റർ ഷാബൊക്കെ നടന്നു. ആ നടന്നതിൻ്റെ കാരണം കൊണ്ട് ഇന്ന് യാത്ര മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട് റെസ്റ്റിന് വേണ്ടിയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് യാത്രാ വീഡിയോസ് ഇടാൻ കഴിയുന്നതല്ല. കാരണം ഇവിടെ ഒരുപാട് ഒരുപാട് ഭായിമാർ ഷാബൊക്കെ വെയിറ്റിംഗ് ആണ് ഈ ഒരു യാത്രയെക്കുറിച്ച് അപ്ഡേറ്റ് അറിയാതെ. അപ്പോൾ ഹിന്ദി ചാനലുകൾ ഒരുപാട് ഇവിടെ ഓൾറെഡി അപ്ഡേറ്റ് ആയിട്ട് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ മലയാളത്തിലുള്ള ആൾക്കാരൊന്നും ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ വീഡിയോസ് എടുത്ത് വരുന്നേ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ യാത്ര ഇല്ല തന്നെയാണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. അപ്പോൾ നമ്മൾ കണ്ടോ ഒരുപാട് ആൾക്കാർ ഈ ഒരു വീട്ടുമുറ്റം സോറി ഈ ഒരു ഹോട്ടലിൻ്റെ മുറ്റത്തായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് ആൾക്കാർ ഷാബൊക്കെ കാണാൻ വേണ്ടിയിട്ടും വരുന്നുണ്ട്. ഏതായാലും എല്ലാം കൂടെ നമുക്ക് ഇന്നൊരു വീഡിയോസിൽ ചെറുതായിട്ടൊരു ഉൾപ്പെടുത്താം. കാരണം ഹോട്ടൽ ഭാഗ്യലക്ഷ്മി എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് കേട്ടോ. ഹോട്ടൽ ഭാഗ്യലക്ഷ്മി. ഓക്കെ, അസ്സലാമു അലൈക്കും രാജസ്ഥാൻ. ഓക്കെ, കുഷ് കേനാ ഹൈ ഷാബ് ഭായി ജീ. ഷാബ് ഭായി ബഹുത് അച്ഛേ തരഹ സേ സഫർ കർകെ ലംബേ ദൂർ ദരാസ സേ കേരള സേ രാജസ്ഥാൻ കേ അണ്ടർ എൻട്രി ഹുആ ഹൈ ഔർ യഹാൻ ബോർഡർ പർവസ്തർ കേ അണ്ടർ ആപ് സ്ഥിത് മേ ആകർ യഹാൻ ഠഹർ ഗയേ ഔർ ലോഗോ കോ ഹുജൂം ഭീ മാഷാല്ലാ ഹൈ ഉൻകി മുഹബ്ബത് മേ ജാ ബജാ ഖഡാ ഹൈ ഔർ സുബഹ സേ ലേകർ അഭി തക് ശാബ് ഭായി കി ചലനെ കി തയ്യാരി മേ തേ ലേക്കിൻ ആജ് കോയി കാരണ ഹോ ഗയാ കോയി വജഹ ഹോ ഗയി കോയി സബബ് ഹോ ഗയാ ഇസ് വജഹ സേ ആജ് ശാബ് ഭായി ചൽ നഹീ സകേ തോ ആ ഇൻഷാല്ലാ കൽ മോർണിംഗ് മേ ബതായാ ജാ റഹാ ഹൈ കി ശാബ് ഭായി റവാനാ ഹോംഗേ ക്യോംകി ലഗ്താ ഹൈ കി ബഹുത് ജ്യാദാ കൽ ചൽ ഗയേ ആരാം കി ജറൂരത് ഹൈ ഔർ വോ അച്ഛി തരഹ സേ ചൽ നഹീ പാ റഹേ ഔർ ആരാം ആജ് റെസ്റ്റ് കാ ഹി ബതായാ ജാ റഹാ ഹൈ ഔർ ലോഗോ കി മുഹബ്ബത് യേ ബതാ റഹീ കി ഉൻകോ ഔർ ചൽനാ ചാഹിയേ ഔർ ലോഗ് ഇസി ताक में है कि कब सिया भाई बाहर आए और उनसे मुलाकात की जाए. लेकिन ये मुमकिन नहीं है कि सिया भाई हर एक से मोहब्बत के बिना पर कोई मुसाफा और उनसे मोहब्बत के बिना पर हाथ मिलाया जाए, ऐसा ना होगा. बल्कि दूर दराज से ही बस मोहब्बत से सामने देख लिया जाए एक निगाह से, ये बेहतर है और यही काबिल है और यही बहुत होगा उनके लिए कि लोगों को दूर से देखने का फ़ायदा ये उनका नतीजा पहुँचेगा. इतना okay. कहना चाहूंगा और सब कैप में कैसे लगा सफर രാജസ്ഥാനിൽ മനം കവരുന്ന വാക്കുകളാണ്. കാരണം വെച്ചാൽ ഇവര് കുറച്ച് നേരമായിട്ട് ലീവ് എന്താണെന്ന് അറിയാതെ വെയിറ്റ് ചെയ്യായിരുന്നു. രാവിലെ 5 മണി മുതൽ സുബഹി നിസ്കാരത്തിന് ശേഷം അത് ഇവർ പറഞ്ഞപ്പോ അവരുടെ മനസ്സിലെ ദുഃഖങ്ങളാണ് ഇവർ പറഞ്ഞോട്ടോ. മാഷാല്ലാഹ്. ഫ്രണ്ട്സ്, അപ്പോൾ രാജസ്ഥാനിൽ വന്ന മുതൽ നമ്മൾ കാണുന്ന സംഭവമാണ് ഈ ബൈക്കിന്റെ ഇടയിൽ ഒരു ചാക്ക് കിട്ടിയിട്ട് ഇവരിങ്ങനെ പോകുന്ന സംഭവം കേട്ടോ. അതെന്താ സംഭവം? ഓക്കേ, സംഭവം എന്താ വെച്ചാല് ആടിന് അതിന്റെ അകത്ത് ഇട്ടിട്ട് കൊണ്ടുപോകലാണല്ലോ. ആടില്ലേ, ഞാൻ പ്രതീക്ഷിച്ചതാണ് ആടിന് അതിൽ വെച്ച് കൊണ്ടുപോകലാണ്. ആട്, ഇവര് എല്ലാരും കൃഷിക്കാരാണ്. ചില ആൾക്കാർ പശു ക്ഷീരകൃഷിക്കാരുണ്ട്, അതുപോലെ തന്നെ ആടിനെ വളർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ചെറിയ ചെറിയ ആടുകളൊക്കെ ബൈക്കിൽ വെച്ചിട്ട് കെട്ടിട്ട് അവര് ദൂരെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അങ്ങനെ എന്തെങ്കിലും ആടുകൾക്കൊക്കെ പരിക്കൊക്കെ പറ്റുകയാണെങ്കിൽ അതിട്ട് കൊണ്ടുപോകാം. അതാണ് സംഭവം. അപ്പോൾ കുറേ വണ്ടീൻ്റെ മേലെ നമ്മൾ ബുള്ളറ്റിൻ്റെ സൈഡിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൃഷിക്കാരാണ്. ഉള്ള എല്ലാ സംഗതികളും അവർ പരിമിതമായ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറച്ച് കൃഷിക്കാരാണ് കേട്ടോ അത്. അപ്പം പത്പത്സർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുള്ളത്. ഏകദേശം കുറേ ആൾക്കാരിപ്പോൾ ഇന്ന് യാത്ര ഇല്ലാത്തതുകൊണ്ട് ഒന്ന് പോയിട്ടുണ്ട് കേട്ടോ. സാധാരണ ലെവലിൽ യാത്ര ഇല്ലയെന്ന് പറഞ്ഞാലും ആൾക്കാർ പോകാറില്ല. കാരണം ഇന്നലെ അത്രയ്ക്കും ജനങ്ങളും നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലേ യാത്രയിൽ. കാരണം ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടിട്ടാണ് ഇന്നലെയൊക്കെ ജനങ്ങളും വണ്ടിയൊക്കെ ആയിട്ട് ഷാബൊക്കെ കൂടെ വന്നിട്ടുള്ളത് കേട്ടോ. ഒരുപാട് പേർക്ക് പരിക്കുകളൊക്കെ പറ്റിട്ടുണ്ടായിരുന്നു. ഏതായാലും നമ്മൾ ഇന്ന് എല്ലാവരും കാണുന്നത് വളരെ ദയനീയമായിട്ട് യാത്രയില്ലാത്തൊരു നിരാശയിൽ എല്ലാവരും ഇവിടെ ഉണ്ട്. ഏതായാലും അപ്പം കുറച്ച് പേരുള്ളെങ്കിൽ ഉള്ള ആൾക്കാർ മാഷാ അള്ളാഹ് ഷാബൊക്കെ വെയിറ്റിംഗ് തന്നെയാണ്. പക്ഷേ ഇന്ന് യാത്ര ഇല്ല കേട്ടോ. നമുക്ക് പൂർണ്ണ അപ്ഡേഷൻ എന്ന് പറയുന്നത് യാത്ര ഇല്ല എന്നുള്ളത് തന്നെയാണ്. മാഷാ അള്ളാഹ്. ഏതായാലും അടുത്തൊരു യാത്ര നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്. യാത്ര ഇല്ലാത്ത ദിവസങ്ങളിലാണ് സാധാരണ ഷാബൊക്കെ ഹോട്ടലിൻ്റെ മേലെ നിന്നിട്ടും വരുന്നവരെ സലാം കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേമാതിരി സംഭവിച്ചിട്ടുണ്ട്. ആ നിൽക്കുന്നതാണ് ഷാബൊക്കെ. ഷാബൊക്കെ ആ വൈറ്റ് ഡ്രസ്സിൽ നല്ലപോലെ എന്താ പറയുക ജനങ്ങളെ സലാം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും അത് കാണാൻ ഇപ്പോൾ സാധാരണ കുറേ ആൾക്കാരുണ്ടാവുന്നുണ്ട്. ഇന്ന് വളരെ ആൾ കുറവാണ് കേട്ടോ നമുക്കിവിടെ. അതുകൊണ്ട് തന്നെ വളരെ ഹയർ ഹയർ രീതിയിൽ ഇന്ന് ഷാബൊക്കെ റെസ്റ്റ് എടുക്കാമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മറ്റൊരു രീതി.
ഷാബ്ക്ക ഇന്ന് എന്തായാലും ഇന്ന് ലീവ് ആണെന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട് ഇനി എന്തെങ്കിലും പ്ലാനിംഗിൽ എന്ത് ചേഞ്ച് ഉണ്ടാവോ എന്നുള്ളത് നമുക്ക് എന്തായാലും നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ ഇത് കണ്ടോ ഈ ഒരു ഭാഗ്യലക്ഷ്മി ഹോട്ടലിൽ നിന്നാണ് ഷാബ്ക്ക സ്റ്റേ ആയിട്ടുള്ളത് ഏതായാലും അവിടെ കുറച്ച് നേരമൊക്കെ ആയിട്ട് ഷാബ്ക്ക ഉണ്ട് എല്ലാവരും ഇവിടെ ഉണ്ട് കേട്ടോ മാഷാ അള്ളാ നോക്കി നിങ്ങൾ ഒരു കേരളക്കാരനെ കാണാനാണ് ഇത്രയും ആൾക്കാർ നിൽക്കും മാത്രമല്ല കേരളക്കാരനെ കാണാൻ മാത്രമല്ല ഒരു ഹജ്ജിന് പോകുന്ന ഒരു വ്യക്തിയും കൂടിയാണ് പിന്നെ യാത്രക്കാരനാണ് എന്നുള്ള ഒറ്റ പരിഗണന കൊടുത്തിട്ടാണ് ഷാബ്ക്ക ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് മാഷാ അള്ളാ കൈ കൊടുത്തോണ്ടേ നിൽക്കുകയാണ് നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടാവുമോ എന്നറിയില്ല ഏതായാലും ഇതാണ് സംഭവം കേട്ടോ അപ്പം ഇന്ന് ലീവാന്നുള്ളത് ഏറെക്കുറെ 99% നമുക്ക് കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ ഹോട്ടൽ ഭാഗ്യലക്ഷ്മിയിൽ ഇപ്പോൾ നമ്മളെല്ലാവരും പോലീസെല്ലാവരും പിരിച്ചുവിടുകയാണ് ഇനിയിപ്പം അടുത്ത് എന്താ സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല കണ്ടാ എല്ലാവരും പിരിച്ചുവിടുകയാണ് പോലീസ് നല്ല ഫ്രണ്ട്ലി ആയിട്ടോ എല്ലാവരും പെരുമാറുന്ന പോലീസ് ഈ ടീം തന്നെയാണ് സത്യം പറഞ്ഞാൽ ഷാബ്ക്കാനെ ഇനി ഒരു 100 കിലോമീറ്ററോളം കൊണ്ടുപോകുന്നതും കണ്ടോ പറഞ്ഞിട്ടും ചിലപ്പോൾ ചില നേരത്തെ ഇവർ ഇവിടെ വെയിറ്റ് ചെയ്യും എന്നാലും കുറച്ച് കഴിയുമ്പോൾ ഇവർ പിരിഞ്ഞു പോകും അതാണ് രാജസ്ഥാനികൾ നമ്മളെ ഗുജറാത്തിൽ ഉള്ള ആൾക്കാരെ പോലെയല്ല കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇവർ പോകും കേട്ടോ അവർ കുറച്ച് പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരാണ് ഇവർ അതുപോലെ പോലീസ് ടീം ഇത് അവിടെ ഫുള്ള് റെസ്റ്റിലാണ് അപ്പം ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം ഇന്ന് റെസ്റ്റ് ആണെന്നുള്ളത് കേട്ടോ മാഷാ അള്ളാ ഇന്ന് റെസ്റ്റ് തന്നെയാണ്